പിറവം നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് യു ഡി എഫ് കൗൺസിലർമാർ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. തുടർന്ന് നടത്തിയ പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഉദ്ഘാടനം ചെയ്തു. പിറവം നഗരസഭയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൗൺസിലർമാർ പിറവം നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. തുടർന്ന് നെൽകർഷകർ, ക്ഷീരകർഷകർ എന്നിവർക്ക് സബ്സിഡി ലഭിക്കുക, ഭവന ശുചിമുറി പുനരുദ്ധാരണത്തിന് തുക അനുവദിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തുക അനുവദിക്കുക തുടങ്ങിയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകർക്ക് സബ്സിഡി 30 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ഘാടനം നടന്നെങ്കിലും ഒരു നെൽകർഷകന് ഒരു നയാ പൈസ പോലും അവരുടെ അക്കൗണ്ടിൽ ഇതുവരെ, ഞാൻ ഇന്ന് രാവിലെ പോന്നപ്പോൾ ഒരു 5-6 നെൽകർഷകരെ വിളിച്ച് വിവരം തിരക്കിയിട്ട് വെറുതെ പറയുന്നതല്ല, ഒരു നയാ പൈസ പോലും ഇതുവരെ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. യു ഡി എഫ് ജില്ലാ സെക്രട്ടറിയും കൗൺസിലറുമായ രാജു പാണാലിക്കലിന്റെ അധ്യക്ഷതയിൽ വത്സല വർഗീസ്, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, ജിൻസി രാജു, ജോജിമോൻ ചാരിപ്ലാവിൽ, സിനി ജോയ്, ബബിത ശ്രീജി, രമ വിജയൻ, മോളി ബെന്നി എന്നിവർ സംസാരിച്ചു. നിർദ്ധനർക്ക് വീട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യുതി ഉദ്ഘാടനം മാമാങ്കം പുറം മുനിസിപ്പാലിറ്റി നടത്തി. ഈ നിമിഷം വരെ ഒരു വ്യക്തിക്ക് പോലും ഒരു പൈസ പോലും കൊടുക്കുവാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ആ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുണ്ടായി. മുനിസിപ്പാലിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാരെന്ന നിലയിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണോട് വൈസ് ചെയർമാനും മുന്നിൽ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവർ ആ മുനിസിപ്പാലിറ്റി ആ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ബീരുക്കളെ പോലെ ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പുറത്തുള്ളത്. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിൽ ബഹിഷ്കരിച്ചത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ആരോപിച്ചു. നഗരസഭയുടെ 2022-23 വർഷത്തെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കി കാണില്ലേ. ഒരു 10 കുടുംബങ്ങൾ ഒരു ഭിത്തിയുടെ ഇരുവശങ്ങളിലും താമസിച്ച് ഒറ്റ വീടുകളാക്കി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൽ ആളുകൾ താമസിക്കുന്നു. അതുപോലെ തന്നെ ലൈഫിൻ്റെ മെയിൻ്റനൻസ്, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ നഗരസഭ നടപ്പിലാക്കുമ്പോൾ അതിൽ അസൂയ പൂണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് വന്നിരിക്കുന്നത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ചില ബില്ലുകൾ മാറുന്നതിന് ട്രഷറിയിലുള്ള ചില സാമ്പത്തിക നിയന്ത്രണങ്ങൾ ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലയ്ക്ക് മുമ്പോട്ട് പോകുന്ന, വികസനവുമായി മുമ്പോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.